हलो ऑल या षांसो इन या वीडियो इन वीडियो या इल्यूशन्स वरक आदि इल्यूशन द फ्लोटिंग बॉल और पेज बॉल पोंग रामा इल्यूशन द इल्यूशन लैडर ई एणी ना चारी वोले नमुक वरक या ओके सो या आदि इल्यूशन लाडर ओके इतने नमक आदि पेपर इत नमुक रही मड़क इत करक्ट सें सईस तेना या सें लेवल इन फोलडे इतम इन नम्बर बेस इन ना वो नाक इल्यूशन इन नवते एणी चारी वोले नमक वी नाम इनको पेंसिल वे इन नम्बे वो अड़क लाइन मेल मेल नमुक स्केल वे आंगि चर वर वर इतना नम्बे लाडर चारी भाग ओके नमक इतने सैड वर ओके नाम लाडर ताट बाकी अवे ना वरक इचि ई सैडिलोट टिल्टड वर यानि वरचे इन नाम इन वरच नाम अड़ पिपाड़ी नमुक कैरना अदा स्टेप्स नमक पक्षे या रामा क्यों पर या कैमलि डार्क पेंसिल वा निे स्कैच पेन अल डार्क पेंसिल वे अलग इन ओरिजिनालिटी वो ऐसे ताते भाग ई सैडिलोटी टिल्टड मेलते भाग आ सैडिलोटे टिल्टड वर यानि लाडर ई भाग वरच श्रद्धि नोक ई सैड टिल्ट इन नमुक चेन्द क्यों इन इल्यूशन इन फोम आवा नमुकिंग नमुक वरचे इन नमुक ओरिजिनालिटी कटावे शाडो षाडो उम्मीद लाइट सैड आदम इतनी मेलते भाग तुटे फस्ट एड्ज नाम बोलने ई भाग वे वर ना लाइट इन नमक ई सैडिलोट इन ई एड्जिलोट ना जॉइन अद वर ना लाइट वर करक्ट शाडो इफक्ट वर लाइट नाम वरचना यानि लाइट वरचे इन नमुक निडर इपड़े सैड का नाम अवड़े नोटिंग वर वर मेल कूड़ा नाम वरक पक्ष वरक लाइट वर इन इन वर ने ओके नमुक ई स्पोट मेलते नाम टा नाम चेदे इपड़े एड्जिल नाचि लाइट वरचा ई सैड ना मुंबे वरचे इवेदा जॉइन इन नाम इतना ना करक्ट शाडो आकान ना चार वे लाडन लाडन वे नामेत्र इतना नाम अत्र लाइट मेल वरच नाम ऑलमोस्ट सें लाइन तुम वरच पक्षे वरको ऐटों श्रद्धि वरक लाइट वर इन इल्यूशन वर्क ओके यानि इन वरच सिंपल इत्र नमुक इतो नाम ई सैड नोक ई लाडर अगत चारी वोल ओके नम्बर फस्ट इल्यूशन नम्बर सेकंड इल्यूशन द फ्लोटिंग बॉल फ्लोटिंग बॉल नमक आदमी
ഇനിയും തരും പേപ്പർ നമുക്കെടുക്കാം. ഈ പേപ്പറിന് നമ്മൾ ഇനി എടുക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഞാൻ നിങ്ങളെ വരച്ച് കാണിക്കും. ആദ്യം ഈ സൈഡ്സിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരു പേപ്പർ കപ്പും കൂടെ വേണം. പേപ്പർ കപ്പോ അല്ലെ പിന്നെ ഒരു വളയോ അങ്ങനത്തെ റൗണ്ട് ഷേപ്പുള്ള ഇച്ചിരി വലുതായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ എടുക്കേണ്ടതാണ്. ഇനി നമുക്ക് എന്നാ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ വേണ്ടി തുടങ്ങാം. ആദ്യം നമുക്ക് പേപ്പർ കപ്പ് കറക്റ്റ് ഈ പേപ്പറിൻ്റെ കറക്റ്റ് നടുക്ക് വെച്ചിട്ട് നമുക്ക് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിന് ചുറ്റും നമ്മൾ വരച്ച് കൊടുക്കണം. ഇത് തന്നെ ഞാനിപ്പോൾ ഇതൊരു സർക്കിളാക്കിയതാണ്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സർക്കിളായിരിക്കണം, എന്നാലേ നമ്മളുടെ ഈ ഇല്യൂഷനും വർക്കാകത്തുള്ളൂ. ഇനി നമുക്ക് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സൈഡ്സിലോട്ട് ഈ രണ്ട് സൈഡ്സിലോട്ട് നമ്മളത് നേരെ വര വരച്ച് കൊടുക്കണം. പക്ഷേ ചെയ്യുമ്പം ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധിക്കണം, നിങ്ങൾ വരയ്ക്കുന്ന വര ഇതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ ലൈനിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വരണം, അത് ബോളിനകത്തോട്ടും ബോളിൽ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് കുഞ്ഞൊരു വര വരച്ചാൽ മതി. ഇത് കണ്ട് ഇത് ഈ സൈഡിലോട്ട് ഒത്തിരി പോകല്ലേ, അപ്പം നമ്മൾ ഇത്രയും തന്നെ കൊണ്ടുവന്ന് നടക്കണം. ഇനി ഇതിൻ്റെ സെയിം ഇതേ മെഷർമെൻറ്റ് തന്നെ നമ്മൾ ആ ബോളിന് നടുക്ക് കൊണ്ടുപോകാതെ ഇതിൻ്റെ ഇതേ സൈഡിൽ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കും. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു ടേബിളിൻ്റെ മേളിൽ ബോൾ വെച്ചേക്കുന്ന പോലത്തെ ഇച്ചിരി ഒരു എഫക്റ്റ് ഉണ്ട്. ഇനി നമുക്ക് എന്നാ എടുക്കണമെന്ന് വെച്ചാൽ കറക്റ്റ് ഒരു ടേബിളിൻ്റെ എഫക്റ്റ് വരാൻ വേണ്ടി നമ്മൾ ഇത് ഇവിടുന്ന് ഈ സൈഡിലോട്ട് നമ്മൾ വരച്ച് കൊടുക്കണം. ഇത് ഇങ്ങനെ ഇത് ഈ സൈഡിലോട്ട് നമ്മൾ ഇച്ചിരി ടിൽറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇതൊരു ഇല്യൂഷൻ ടേബിൾ ഉണ്ടാക്കിയേക്കാണ്. ഇനി നമുക്ക് ഇത് സർക്കിളോട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ക്ലിയർ ആയിട്ട് എടുക്കാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഒരു കാര്യം കണ്ട്, എനിക്ക് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടി മറന്നു പോകുന്നത്. ആദ്യം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സർക്കിളിന് പിന്നെ ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടി പാടായിരിക്കും. ഓക്കെ, അന്നേരം നമുക്ക് ഇനി എന്നാ എടുക്കാമെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് ഒത്തിരി ലൈറ്റായിട്ട് നമുക്ക് പെൻസിൽ വെച്ച് വരച്ച് കൊടുക്കണം. നമ്മൾ അതിൻ്റെ താഴത്തെ ഭാഗം ഏറ്റവും ബേസ് തന്നെ ചെയ്യുന്നു, ഈ ഭാഗം ഇച്ചിരി ഡാർക്ക് ആയിരിക്കണം. എന്നാലേ നമ്മൾ ഒരു നമ്മളിത് വരയ്ക്കുന്നത് മേളിൽ നിന്ന് ലൈറ്റ് വരുമ്പം താഴെ ഷാഡോ കാണും, കറക്റ്റ് ഇതിന് മേളിലായിരിക്കും ലൈറ്റ്, അതുപോലെയാണ് നമ്മൾ വരയ്ക്കുന്നത്. നമ്മൾ അതിൻ്റെ ഷാഡോ പോലത്തെ നമ്മൾ വരച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ താഴത്തെ ഭാഗം നമ്മൾ ഡാർക്ക് ആക്കണം, ഡാർക്ക് ആക്കി നോക്കണം. ഇതിൻ്റെ ബേസ് ഡാർക്ക് ആണെങ്കിൽ അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ഇല്യൂഷൻ എഫക്റ്റ് വരുന്നത്. ഇനി നമുക്ക് ഇത് ഡാർക്ക് കഴിയാനത്തേക്ക് ഇച്ചിരി 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 ലൈറ്റ് ആക്കി കൊടുക്കണം. കറക്റ്റ് ആ നമുക്ക് ആ ലൈറ്റ് ആയിട്ടുള്ള ഒരു അത് കിട്ടണം, കറക്റ്റ് ആ ലൈറ്റ് ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടണം. സോ അത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒത്തിരി റഫായിട്ട് തോന്നും. ഇതുകൊണ്ട് നമ്മളിത് ഇങ്ങനെയാണ് ചെയ്ത് പോകുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഡാർക്ക് ഒരു മീഡിയം ലെവലിൽ നിൽക്കണം, ഒത്തിരി ലൈറ്റ് ആയിട്ട് പോകണം. ഈ ഭാഗം ലൈറ്റ് പോകണം, ബേസ് ഒത്തിരി ഡാർക്ക്, നടുക്ക് മീഡിയം ആയിട്ട് നിൽക്കണം. ഇത് നമ്മൾ ലൈറ്റും ഡാർക്കും കൂടെ മിക്സ് ആവുന്ന പോലത്തെ രീതിയിലാണ് നമ്മൾ അതിൻ്റെ മീഡിയം ഭാഗം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിന്നത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം വേണം. ഇതാണ് ജസ്റ്റ് ഒരു സിമ്പിൾ ക്ലോത്ത്. നമുക്കിത് നമ്മുടെ ഫിംഗർ ടിപ്പിലോട്ട് വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ് കൊടുത്ത ഭാഗം നമുക്കൊന്നുകൂടെ ഒന്ന് ആ ഭാഗത്ത് നമ്മൾ തൂത്താൽ ഇത് കണ്ട് നമ്മളത് റഫായിട്ടിരിക്കുന്ന ശരിയും കൂടെ ഒന്ന് അതിൽ കൂടെ അതിനകത്ത് തന്നെ മിക്സ് ആയിരിക്കും. ഇത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷെയ്ഡ്സിൻ്റെ എഫക്റ്റ് വരും. നിങ്ങൾ ചെയ്യുമ്പം നിങ്ങളുടെ കയ്യെ പറ്റാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തുണിയായിട്ട് മെയിൻ യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടോ, നമ്മൾ തുണി വെച്ച് ഇത് ചെയ്യുമ്പം കറക്റ്റ് അത് അങ്ങനെ തന്നെ മിക്സ് ആയിരിക്കും. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ അതിന് സർക്കിൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ താഴത്തെ ഭാഗം ഇച്ചിരി ഡാർക്കും മേളത്തെ ഭാഗം ഇതിന് താഴത്തേനേക്കാളും ഒത്തിരി ലൈറ്റും ആയിരിക്കും. ഓക്കെ, ഇത് കണ്ടോ, അപ്പം ഇത് കണ്ടോ, ഇത് എങ്ങനെയാണ് നമ്മുടെ സർക്കിൾ നമുക്ക് റെഡിയായി കിട്ടി. ഇനി നമുക്ക് എന്നാ എടുക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടുന്ന് സ്പില്ലായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഇറേസ് ചെയ്ത് കൊടുക്കാം.
ആ ബോളിൻ്റെ താഴോട്ട് ആ ടേബിളിലല്ലാതെ വേറെ എങ്ങും ഇതിൻ്റെ ഷാഡോ വീഴല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് തുടങ്ങേണ്ടത്. ഇനി നമുക്ക് എന്നാണ് കാണുന്നത് വെച്ചാൽ നമുക്ക് ഈ ഭാഗം തൊട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് സർക്കിളോടെ ഫുള്ള് കട്ട് ചെയ്ത് നമുക്കെടുക്കാം. ഓക്കെ, സോ ഇത് കണ്ടത് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇനി നമുക്ക് ഇനി നമ്മളുടെ കംപ്ലീറ്റ് ആകാറേ ഇന്ന് ജസ്റ്റ് ഇന്ന് ജസ്റ്റ് ഒരു സിംഗിൾ സ്റ്റെപ്പും കൂടെ മതി. നമ്മൾ ഇന്ന് ടേബിളിൻ്റെ മേലിലോട്ട് പൊങ്ങി നിൽക്കുന്നതെന്ന് കാണിക്കാം. അങ്ങനെ നമ്മൾ ഇതിന് താഴെ ഇച്ചിരി ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. അത് ഒത്തിരി ലൈറ്റായിട്ട് നമ്മൾ ഇതിനേക്കാളും ഒരു ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതൊരു 1 ഇഞ്ചിൻ്റെ ഹൈറ്റ് വെച്ച് നമുക്ക് ഡിഫറെൻ്റ് ഇച്ചിരി ഇച്ചിരി ഒരു ഇച്ചിരി ബ്ലർ ആയിട്ടുള്ള ഒരു ഷേപ്പിൽ ഇത് വരച്ച് കൊടുക്കണം. ഇനി നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ റഫായിട്ടുള്ള ഭാഗം നമുക്കിത് ആ തുണി വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ടോ നമ്മളുടെ